ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് ബ്രെഡ് അതുപോലെ രണ്ട് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് എഗ് ടോസ്റ്റ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാണ്. നമ്മൾ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി മുട്ടയും ഇട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പച്ചമുളക് നടുവേ കീറിയത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. ഇപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടയും ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് അതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം അത് അത്യാവശ്യം ഓക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മളിതിൽ ആഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. നമുക്ക് പാല് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. അത് മുട്ട എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ പാല് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോരാന്ന് തോന്നി അതുകൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനു ശേഷം നമുക്കൊരു കടായി വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണമെന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ, മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ബാക്കിയുള്ള ബാറ്റർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്കത് മടക്കി ഇതേ ഒരു പരുവത്തിലാക്കിയെടുക്കണം. നന്നായിട്ട് മടക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് എടുക്കാം. വളരെ ഈസിയാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. മുട്ടയും പാലും ബ്രെഡും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്നും ഈ ദോശ, പുട്ട്, ഇഡ്ഡലി ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.